ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ അമ്മ സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം, ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്കാരും പലിശ തന്നിട്ടുമില്ല, എന്നിട്ടും അവരെല്ലാം എന്നെ ശപിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 15:10. യിരെമ്യാവിൻ്റെ വിലാപങ്ങൾ 6 പ്രവചനത്തിലുണ്ട്. അതിൽ 2 വിലാപമാണിത്. ഒരു വശത്ത് തന്നെ വിളിച്ചാക്കിയവനോടുള്ള പ്രതിബദ്ധത, മറുവശത്ത് താൻ നിലകൊള്ളുന്ന സമൂഹത്തോടുള്ള സ്നേഹം, അവർ മനന്തിരിയാത്തിലുള്ള ശങ്കയും വേദനയും മനപ്രയാസവും. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാലും ഒറ്റപ്പെടലുകളിൽ വേദനിക്കുന്ന പ്രവാചകനെപ്പോലെയുള്ള ദൈവപക്ഷത്ത് നിൽക്കുന്ന ഏത് ദൈവമകനും വിലപിച്ചു പോകും. ഈ പ്രവചനത്തിന് 150 ശേഷം പ്രവചന ശബ്ദം തന്നെ നിശേഷം നിലച്ചിരുന്നു. പിന്നെ ആ ശ്നാവിൽ നിന്നാണ് ആ ശബ്ദം ജനം കേൾക്കുന്നത്, ആകർഷിക്കപ്പെടുന്നതും. യിരെമ്യാവിൻ്റെ കാലത്ത് അദ്ദേഹം മാത്രമായിരുന്നില്ല പ്രവാചകഗണത്തിൽ, വയറ്റിൽപ്പിഴപ്പുകാരും തൊഴിലുറപ്പുകാരുമായി ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം ദൈവവഴി ജനത്തിന് പറഞ്ഞുകൊടുക്കുകയല്ലായിരുന്നു, രാഷ്ട്രീയ മേലാളന്മാരുടെ തിന്മയ്ക്ക് കൂട്ടുനിൽക്കുക, അവരെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ആഹാബിൻ്റെയും കുപ്രസിദ്ധി ആർജിച്ച ഇസബേലിൻ്റെയും കാലത്ത് 400 ചിലവാനും പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതിൽ ഏലിയായും മീഖായും മാത്രമേ ദൈവപക്ഷത്തുണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ആഹാബിൻ്റെ അതിദാരുണമായ മരണത്തിന് ഉത്തരവാദികൾ ദൈവവഴി ചൊല്ലിക്കൊടുക്കേണ്ട പ്രവാചകന്മാർ അത് മറന്ന് സ്വാർത്ഥ ലാഭത്തിന് ആഹാബിൻ്റെ മുഖസ്തുതിക്കാരായതുകൊണ്ടാണ്. ഒരു സമൂഹത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ നാശം വഴിപിഴച്ച നേതൃത്വവും ദിശ മറന്ന ആത്മീയ നേതാക്കന്മാരും പണിമറന്ന ഗുരുക്കന്മാരുമാണ്. 11 വാക്യത്തിൽ യഹോ പറയുന്നുണ്ട്, നിന്നെ പീഡിപ്പിച്ചവർ നിന്റെ പക്കൽ വന്ന് നിന്നോട് മാപ്പിരക്കും. യഹൂദ ജനത്തിന് വരുവാനുള്ള അനർത്ഥത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൽ സങ്കടജത്തനാണ് പ്രവാചകൻ. നാശകാല വിപരീത ബുദ്ധി എന്ന് നാം കേട്ടിട്ടില്ലേ? അതുതന്നെയായിരുന്നു യഹൂദജനത്തിൻ്റെയും അവസ്ഥ. നാം തിരിഞ്ഞു നോക്കണം, നോക്കി തിരുത്തലുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണം, അതിന് താമസം വന്നുകൂടാ. പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് എന്നും എന്നും ദീപമായി ഭവിക്കണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.